Good morning students, welcome to our GS class. Today we are going to study class 4 GS chapter 2, okay, food and digestion. Nammal chapter 2 aanu padichondirikkunnathu, ippo nammal padikkan povunnathu adinte remaining part aayittulla how is food digested, okay, this is the topic today. How is food digested? Nammal digestion endannu padichu. What is digestion? The process in which the food that we eat is converted into simpler forms in our digestive system. And digestive system thil vechu nammal kadikkuna food ine simpler form ilote maatuna process ine aanu nammal digestion ennu parayunnathu. Okay, nammal digestion endha nu padichu. Digestive system thile organs endha nu parnju alle. So digestion start cheyina evide endha nammal padichathu, mouth il vechana digestion start cheyyunnathu. Okay, so digestion is started in the mouth. Digestion evada chana start cheyunnathu, mouth il vechana start cheyunnathu. Okay, you take your text page 193. How is food digested? Okay, how is food digested? Okay, so the process of digestion starts in the mouth. Digestion evada vechana start cheyunnathu, mouth il vechana start cheyunnathu. You bite and chew food with the help of your teeth. Remember, you must chew your food properly till it becomes very small and paste like. Adayathu nammal kazhikkunna food nammal nannayittu ചവച്ചരിക്കും അല്ലേ, നമ്മുടെ ടീത്ത് ഉപയോഗിച്ച് നന്നായിട്ട് ചവച്ചരിക്കുമ്പോൾ അത് നല്ല പേസ്റ്റ് വരുവത്തിലാവും. ഓക്കെ, സോ യു മസ്റ്റ് ച്യൂ യുവർ ഫുഡ് പ്രോപ്പർലി ടിൽ ഇറ്റ് ബിക്കം വെരി സോഫ്റ്റ് ആൻഡ് പേസ്റ്റ് ലൈക്ക്. യുവർ മൗത്ത് വാട്ടേഴ്സ് വെൻ യു സീ സംതിങ് യമ്മി. ദിസ് വാട്ടറി ലിക്വിഡ് ഈസ് കോൾഡ് സലൈവ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു ഭക്ഷണ സാധനം കാണുമ്പോഴത്തേക്കിന് നിങ്ങളുടെ മൗത്തിൽ എന്ത് വരും? വാട്ടർ വരും അല്ലേ. സോ ഈ വാട്ടറി ലിക്വിഡിന് പറയുന്ന പേരാണ് സലൈവ, ഓക്കെ, അല്ലെങ്കിൽ ഉമ്മിനീര്. സോ ദിസ് വാട്ടറി ലിക്വിഡ് ഇൻ ദ മൗത്ത് ഈസ് കോൾഡ് സലൈവ. ഓക്കെ, വെൻ യു സീ സംതിങ് യമ്മി യുവർ മൗത്ത് വാട്ടേഴ്സ്. Okay, this watery liquid is called saliva. Okay, saliva. ഓക്കെ, നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഓർഗൻസിനെ കുറിച്ച് പഠിച്ചതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, സോ വെൻ യു ച്യൂ ഫുഡ് ദ സലൈവ ഇൻ ദ മൗത്ത് മിക്സസ് വിത്ത് ദ ഫുഡ്. സലൈവ ഈസ് എ ഡൈജസ്റ്റീവ് ജ്യൂസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മൗത്ത് ഇൻ ദ സ്പെഷ്യൽ ഓർഗൻസ് കോൾഡ് സലൈവറി ഗ്ലാൻസ്. അതായത് നമ്മുടെ മൗത്തിലുള്ള ഗ്ലാൻസ് ആണ് സലൈവറി ഗ്ലാൻസ്. ഈ സലൈവറി ഗ്ലാൻസ് ആണ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സലൈവ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ്. സലൈവയുടെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് സോഫ്റ്റൻസ് ആൻഡ് മോയ്സ്റ്റൻസ് ദ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ സോഫ്റ്റ് ആക്കുന്നതും അതുപോലെ മോയ്സ്റ്റൻസ് ആക്കുന്നതും എന്താണ്? സലൈവയാണ്. സോ സലൈവ സോഫ്റ്റൻസ് ദ ഫുഡ്. ഇറ്റ് ഓൾസോ കൺവേർട്ട് സ്റ്റാർച്ച് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഇൻ ടു ഷുഗർ. അതായത് സലൈവ ആണ് ഫുഡിനെ സോഫ്റ്റ് ആക്കുന്നത്. അതുപോലെ ഇറ്റ് ഓൾസോ കൺവേർട്ട് സ്റ്റാർച്ച് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഇൻ ടു ഷുഗർ. സോ സ്റ്റാർച്ച് ഈസ് എ കൈൻഡ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അതായത് സലൈവയാണ് നമ്മുടെ ഫുഡിലുള്ള സ്റ്റാർച്ചിനെ ഷുഗറാക്കി മാറ്റുന്നത്. സോ സലൈവ കൺവേർട്സ് സ്റ്റാർച്ച് ഫുഡിലുള്ള സ്റ്റാർച്ചിനെ ഷുഗറാക്കി മാറ്റുന്നത് സലൈവയാണ്. ഓക്കെ, സോ സലൈവ കൺവേർട്ട് സ്റ്റാർച്ച് പ്രസൻറ്റ് ഇല്ല ഫുഡ് ഇൻഡു ഷുഗർ. നമ്മുടെ ഫുഡിലെ സ്റ്റാർച്ചിനെ ഷുഗറാക്കി മാറ്റുന്നത് സലൈവയാണ്. സോ സലൈവയുടെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് സോഫ്റ്റൻസ് ദ ഫുഡ് ആൻഡ് ഇറ്റ് ഓൾസോ കൺവേർട്ട് സ്റ്റാർച്ച് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഇൻഡു ഷുഗർ. ഫുഡിലെ സ്റ്റാർച്ചിനെ ഷുഗറാക്കി മാറ്റുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ് സലൈവ. ഓക്കെ, സോ
starch is a kind of carbohydrate. Starch ennu parayana endana, it is a kind of carbohydrate. Okay, if the tongue helps in swallowing the food, tongue also help in tasting the food. അതായത് ടങ്ക് അല്ലേ നമ്മുടെ വായിലുള്ള നാക്ക് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്വാളോയിങ് ദ ഫുഡ്, ഫുഡിനെ വിഴുങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫുഡിൻ്റെ ടേസ്റ്റ് ഒക്കെ അറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടങ്കാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഫുഡ് പൈപ്പ്. ഓക്കെ, ദ ഫുഡ് പൈപ്പ് കണക്ട്സ് ദ മൗത്ത് വിത്ത് ദ സ്റ്റൊമക്ക്. അതായത് സ്റ്റൊമക്കിനെ മൗത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? ഫുഡ് പൈപ്പാണ്. ഫുഡ് പൈപ്പാണ് മൗത്തും സ്റ്റൊമക്കും കൂടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഈസോഫാഗസ്. അതായത് ഫുഡ് പൈപ്പിന് പറയുന്ന മറ്റൊരു പേരാണ് ഈസോഫാഗസ്. ഓക്കെ, ഫ്രം ദ മൗത്ത് ദ ഫുഡ് പാസസ് ത്രൂ ദ ഫുഡ് പൈപ്പ് ഇൻ ടു ദ സ്റ്റൊമക്ക്. അതായത് മൗത്തിൽ നിന്ന് ഫുഡ് ഫുഡ് പൈപ്പിലൂടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. ഓക്കെ, സോ ഫുഡ് പൈപ്പ് കണക്ട്സ് ദ മൗത്ത് വിത്ത് സ്റ്റൊമക്ക്. ഇറ്റ് ഓൾസോ കോൾഡ് ഈസോഫാഗസ്. ഫുഡ് പൈപ്പിന് പറയുന്ന മറ്റൊരു പേരാണ് ഈസോഫാഗസ്. അതുപോലെ തന്നെ മൗത്തിൽ നിന്ന് ഫുഡ് ഫുഡ് പൈപ്പിലൂടെ അല്ലെങ്കിൽ ഈസോഫാഗസിലൂടെയാണ് സ്റ്റൊമക്കിലെത്തുന്നത്. ഓക്കെ, സോ ദിസ് മച്ച് ഫോർ ടുഡേ. യു സ്റ്റഡി വെൽ. We will meet in the next class. Thank you.